السلام عليكم ورحمة الله وبركاته نالا كلاس لے دروس الاسلام رندام باغت لے پادنن نامت پادم الفتح المبين اننا پادت لے تدريبات آنن نمبر وائي كان بوگن دے ونن نفهم ونقرم وائيش من السلاء كان لدان حبشا اتيوپيا خوف بايم حرب يدام پرغمبن والي الاقم والكرشتم اتما شاندي سمادانم സിൽമൻ സമാധാനം ഇദ്ഹബോ നിങ്ങൾക്ക് പോവുക അന്തുമുത്തുലഖാ നിങ്ങൾ മോചിതരാണ് ഭയവിഹ്വലനായി പേടിച്ചരണ്ടു ആശ്ലേഷിച്ചു സ്വീകരിച്ചു ബാക്കിയുള്ള പദങ്ങളും വായിച്ച് അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കുക രണ്ടാമത്തെ നുൻഷി ഉൽ ജുംല ചില വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വെച്ച് നമുക്ക് പദങ്ങൾ എഴുതണം പ്രകമ്പനം കൊള്ളുക അപ്പോൾ പ്രബന്ധനം കൊള്ളുക എന്നാൽ ഭൂമി പ്രകമ്പനം കൊണ്ടു ഇത് മേലത്തതാണ് ഭൂമി പ്രകമ്പനം കൊണ്ടു അടുത്ത വിജയശ്രീലാളിതനായി അതിന് വിജയശ്രീലാളിതരായി കൊണ്ട് കുട്ടികൾ വന്നു വിജയശ്രീലാളിതരായി കുട്ടി വിജയശ്രീലാളിതരായിക്കൊണ്ട് കുട്ടികൾ വന്നു അടുത്ത ഹൃദയാഹാരിയായ ഒരു കാഴ്ച ഞാൻ കണ്ടു അടുത്ത് ആശ്ലേഷിച്ചു ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളെ ഉസ്താദ് ആശ്ലേഷിച്ചു അടുത്ത് ശാന്തിയുടെ വഴിയിലൂടെ പ്രവാചകൻ ഒരു മഹാവിപ്ലവം വിജയിച്ചു ഇനി രണ്ടാമത്തേത് നക്തഷിഫ് ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എന്തെല്ലാം ആൻസർ ഏതൊരു വിഷയം വരുമ്പോഴും സമാധാനത്തോടെയാവണം നാം നേരിടേണ്ടത് നാം ആരെയും വഞ്ചിക്കരുത് എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്യുക നാലാമത്തെ നംല ഉൽ ഫറാഖ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് ഒന്ന് ഹിജ്റയുടെ ഡാഷ് വർഷത്തിലാണ് ഹുദൈബിയ സന്ധി ഉണ്ടായത് ഹിജ്റ ആറാം വർഷത്തിൽ രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹ് ദിവസം മക്കയുടെ ഡാഷ് ഭാഗത്ത് കൂടെ പ്രവേശിച്ചു മക്കയുടെ മേൽഭാഗത്ത് കൂടെ പ്രവേശിച്ചു മൂന്ന് ഹുദൈബിയ സന്ധി പ്രകാരം ഡാഷ് വർഷം ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം പാടില്ല പത്ത് വർഷം ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം പാടില്ല നാല് ഖുറൈശികൾ ഡാഷ് ലംഘിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൻ സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെട്ടു ഖുറൈശികൾ കരാറ് ലംഘിച്ചപ്പോൾ അഞ്ച് ഹിജ്റയുടെ ഡാഷ് വർഷത്തിലാണ് ഫത്ഹ് മക്ക ഉണ്ടായത് ഹിജ്റ എട്ടാം വർഷത്തിൽ ആറ് ഫത്ഹ് മക്ക സമയത്ത് ഒരു സംഘത്തിൻ്റെ നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തിൻ്റെ നേതൃത്വം ഡാഷും ഏറ്റെടുത്തു ആറ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു ഇനി അഞ്ചാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ് ഒന്ന് ഹിജ്റയുടെ ആറാം വർഷം നടന്ന ഉംറ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എത്ര സ്വഹാബികളുണ്ടായിരുന്നു ആൻസർ 1500 സ്വഹാബികൾ രണ്ട് ഫത്ഹ് മക്ക ദിവസം കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചത് ആര് ആൻസർ ബിലാൽ റളിയല്ലാഹു അൻഹു മൂന്ന് ഹുദൈബിയ സന്ധി പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് അല്ലാതിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒപ്പുവെച്ചു എന്തുകൊണ്ട് ആൻസർ സമാധാനം ലക്ഷ്യം വെച്ചുകൊണ്ട് നാല് കരാർ ലംഘനത്തിൽ മാപ്പ് ചോദിക്കാൻ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി ആര് മുശ്രിക്കുകളുടെ നേതാവ് അബൂ സുഫിയാൻ അഞ്ച് മക്ക അധീനത്തിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ചെയ്തു മക്ക അധീനതയിലായപ്പോൾ നിബിധങ്ങൾ എന്തൊക്കെ ചെയ്തു മക്കയിൽ പോവുകയും താക്കോൽ വാങ്ങി കഅബ തുറക്കുകയും അകത്തു കയറി വിഗ്രഹങ്ങളെല്ലാം ഒഴിവാക്കി കഅബയും പരിസരവും ശുദ്ധീകരിക്കുകയും ചെയ്തു ആറ് ഖുറൈശികൾക്ക് ഒന്നടങ്കം മാനസാധനമുണ്ടായി കാരണമെന്ത് ആൻസർ വിട്ടുവീഴ്ചയുടെ അതുല്യ പ്രഖ്യാപനം കേട്ട് ഖുറൈശികൾ ഒന്നടങ്കം മാനസാന്തരമുണ്ടായി ഇനി അടുത്ത തഖ്സീസ് നാലാമത്തേത് ഈ പാഠം നാലിലൊന്നായി ചുരുക്കി എഴുതുക അപ്പോൾ ആ ചുരുക്കി എഴുതിയതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് വായിക്കാം വർഷങ്ങൾക്ക് മുമ്പ് പീഡനം സഹിക്കവയ്യാതെ നബിയും സഹാബികളും ജന്മനാട്ടിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു അവിടെയും ഖുറൈശികൾ അവർക്ക് സ്വൈര്യം നൽകിയില്ല അങ്ങനെ ബദറും ഉഹദും ഖന്ദഖും ഉണ്ടായി ഹിജ്റയുടെ ആറാം വർഷം കഅബ തവാഫ് ചെയ്യാനും പുണ്യ ഹറമിൽ സുജൂദ് ചെയ്യാനും ആഗ്രഹിച്ച് നബിയും 1500 സഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു പക്ഷേ നബിയെയും സഹാബികളെയും മക്കയിൽ പ്രവേശിക്കാൻ ഖുറൈശികൾ അനുവദിച്ചില്ല നബിയും സഹാബികളും ഹുദൈബിയയിൽ ക്യാമ്പ് ചെയ്തു അങ്ങനെ ഹുദൈബിയ സന്ധിയുണ്ടായി സന്ധിയിലെ വ്യവസ്ഥകൾ
സന്ധ്യയിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് നബിയും സ്വഹാബാക്കളും 2000 സ്വഹാബാക്കൾ നബിയും 2000 സ്വഹാബാക്കളും പരിശുദ്ധ മക്കയിൽ വന്ന് ഉംറത്തുൽ ഖളാ നിർവഹിച്ചു. 3 താമസിച്ച ശേഷം മക്കയിൽ നിന്ന് തിരിച്ചു. കുറൈശികൾ ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥകൾ ലംഘിച്ചു. ഹിജ്റ 8 റമദാനിൽ നബിയും 10,000 സഹാബികളോടുകൂടെ മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ 2 തിരിച്ചു. ഒരു സൈന്യം മേൽഭാഗത്തുകൂടെയും മറ്റൊരു സൈന്യം താഴ്ഭാഗത്തുകൂടെയും മക്കയിലേക്ക് സമാധാനപരമായി പ്രവേശിച്ചു. മക്ക പൂർണ്ണമായും മുസ്ലിങ്ങളുടെ അധീനതയിലായി. ഇത് ഹിജ്റ 8 വർഷത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ബിലാൽ തങ്ങൾ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചു. ഇസ്ലാമിക വിജയം പ്രഖ്യാപിച്ച് കഅബയും പരിസരവും ശുദ്ധീകരിച്ചു. കുറൈശികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് പ്രതികാരമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണ്. വിട്ടുവീഴ്ചയുടെ അതിൻ്റെ പ്രഖ്യാപനം കേട്ട് കുറൈശികൾ ഒന്നടങ്കം മാനസാന്തരമുണ്ടായി. അബൂ സുഫിയാൻ അടക്കമുള്ളവർ ഇസ്ലാം ആശ്രയിച്ചു. അങ്ങനെ ശാന്തിയുടെ വഴിയിലൂടെ പ്രവാചകൻ ഒരു മഹാ വിപ്ലവം വിജയിച്ചു. ഇതോടെ ഈ പാഠത്തിലെ തദ്രീബത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.